എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ചരിത്രത്തിൻ്റെ താളുകളിൽ സുവർണലിപികളാൽ എഴുതപ്പെട്ട പുണ്യദിനം. അതെ, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യക്കാർ മോചിതരായതിൻ്റെ ഓർമ്മകളാണ് അന്നേ ദിവസം ഓരോ ഇന്ത്യക്കാരും ആഘോഷിക്കുന്നത്. ഓരോ ഇന്ത്യൻ പൗരന്മാരുടെയും അഭിമാന ദിവസമാണത്. ഈ ധന്യ അവസരത്തിൽ എല്ലാ ഇന്ത്യക്കാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ 1000 സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നമുക്കും ഒരു കാലമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ അടിമകളായി കഴിയേണ്ടി വന്ന കാലം. അടിമത്തത്തിൻ്റെ ബന്ധനത്തിൽപ്പെട്ട് ചിറകടിച്ചുയരാനാകാതെ വരുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വില എത്രത്തോളമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കരവലയത്തിൽ നിന്ന് നമ്മെ മോചിതരാക്കാൻ വേണ്ടി ഉറക്കവും ജീവനും വെടിഞ്ഞ് അശ്രാന്തി പരിശ്രമിച്ച പൂർവികരെ നാം ഒരിക്കലും മറന്നുപോകരുത്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ബാലഗംഗാധര തിലക് എന്നിവർ അവരിൽ പ്രമുഖരാണ്. എല്ലാ സ്വാതന്ത്ര്യസമര സേനാനികളെയും അവരുടെ വീരപ്രവൃത്തികളെയും ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിലും അവരുടെ വാക്കുകളും ആശയങ്ങളും നമുക്ക് നല്ലൊരു പ്രചോദനമായിരിക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ വലിപ്പങ്ങളിൽ പതാക ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ രാജ്യത്തിനായുള്ള അവരുടെ ദേശസ്നേഹത്തെ പ്രതീകപ്പെടുത്തുന്നു. ഒപ്പം ദേശീയ പതാകയുടെ നിറങ്ങളാൽ വീടുകളും സ്ഥാപനങ്ങളും വാഹനങ്ങളും മറ്റു വസ്തുക്കളും അലങ്കരിക്കുന്നു. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. അന്നേ ദിവസം ഡൽഹിയിലെ ചരിത്ര പ്രാധാന്യമുള്ള ചെങ്കോട്ടയുടെ കവാടങ്ങളിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ പതാക ഉയർത്തുന്നു. നാനാജാതി മതസ്ഥർ ഒരുമിച്ച് താമസിക്കുന്നതും വളരെയേറെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് ഇന്ത്യയുടെ സവിശേഷത. എത്രയൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും അതിനെയൊക്കെ തരണം ചെയ്ത് രാജ്യത്തിൻ്റെ അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ എപ്പോഴും നാം പ്രതിജ്ഞാബദ്ധരായിരിക്കണം. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നതിക്കും ഐശ്വര്യത്തിനും വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പോരാടാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.